അഫ്ഗാനിസ്ഥാനിലെ ജനപ്രിയ ഹാസ്യ താരത്തെ ക്രൂരമായി മർദ്ദിച്ച് താലിബാൻ കൊലപ്പെടുത്തിയതായി ഒരു വാർത്ത ദാ വന്നിരിക്കുന്നു. അഫ്ഗാനിലെ ഒരു ഹാസ്യ നടനായിരുന്നു ആള്. നസർ മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. തീവ്രവാദികൾ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോകുകയും മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. നസറിനെ അടിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. മുഹമ്മദ് അജ്ഞാത തോക്കുധാരികളാൽ കൊല്ലപ്പെട്ടുവെന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തെ താലിബാൻ പ്രവർത്തകർ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത്. ജൂലൈ 27 തീയതി ഇറാൻ ഇന്റർനാഷണലിന്റെ മുതിർന്ന ലേഖകൻ താജുദ്ദീൻ സോറഷാണ് വീഡിയോ ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത്. ഈ വീഡിയോയിൽ കാണ്ഡഹാറി ഹാസ്യ നടൻ ഖാഷെ എന്ന് വിളിക്കുന്ന നസർ മുഹമ്മദിനെ താലിബാൻ അറസ്റ്റ് ചെയ്യുകയും കാറിനുള്ളിൽ വെച്ച് അദ്ദേഹത്തെ മർദ്ദിക്കുന്നതും വ്യക്തമാണ്. തന്നെയുമല്ല, ഇതിനുശേഷം താലിബാൻ തന്നെയാണ് ഖാഷെയെ കൊലപ്പെടുത്തിയത്. സോറഷ് ട്വിറ്ററിൽ വ്യക്തമായി കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ട്. തീവ്രവാദികളിൽ ഒരാൾ തോക്കു ചൂണ്ടി ഭയപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തിന്റെ മുഖത്ത് പലതവണ അടിക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണത്രേ. വീഡിയോ ദൃശ്യം നോക്കാം. അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോകുന്നതും മുഖത്തടിക്കുന്നതുമൊക്കെയായ ദൃശ്യങ്ങൾ ആ വീഡിയോയിലുണ്ട്. വ്യാഴാഴ്ച രാത്രിയാണത്രേ ഖാഷെയെ താലിബാൻ തീവ്രവാദികൾ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. തീവ്രവാദി സംഘം വ്യാഴാഴ്ച ഖാഷെയെ പിടികൂടി മരത്തിൽ കെട്ടിയിട്ട് കഴുത്തു മുറിച്ചു. ജനപ്രിയ ഹാസ്യ നടനെ കഴുത്തു മുറിച്ച് നിലത്ത് കിടക്കുന്നതായി കണ്ടെത്തിയെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കൻ സേന പിൻവാങ്ങിയതിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ആക്രമണം രൂക്ഷമാവുകയാണ് എന്നാണ് വാർത്താ റിപ്പോർട്ടുകൾ. നിരവധി പ്രവിശ്യകൾ താലിബാന്റെ നിയന്ത്രണത്തിൽ ഇതിനോടകം തന്നെ ആയിക്കഴിഞ്ഞു. നടന്റെ മരണവുമായി ബന്ധപ്പെട്ട് താലിബാനെതിരെ ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. നാസർ മുഹമ്മദിന്റെ കൊലപാതകത്തിന് പിന്നിൽ താലിബാനാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എന്നാൽ നടന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആരോപണം താലിബാൻ നിഷേധിച്ചിട്ടുമുണ്ട്. ഇതുപോലെയുള്ള ഒരു ഇസ്ലാമിക ഭരണ സംവിധാനം നമ്മുടെ നാട്ടിലും കൊണ്ടുവരാൻ ദയവായി നമ്മുടെ നാട്ടിലെ മതേതര സുഹൃത്തുക്കൾ തയ്യാറാകണം. പ്രത്യേകിച്ച് അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ ഇസ്ലാമിനെ പാടിപ്പുകഴ്ത്തുകയും മുസ്ലിങ്ങളെ വാനോളം പൊക്കി പ്രീണിപ്പിക്കുകയും അവരുടെ മതമാണ് ശരിയെന്നും അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുറവിളി കൂട്ടുകയും അങ്ങനെ ആ മതം പടർന്ന് പന്തലിച്ച് വളർന്ന് വലുതായ ശേഷം പെട്ടിയും കിടക്കയും എടുക്കേണ്ടി വരുന്നതിൽ ആദ്യമുള്ള ലിസ്റ്റുകൾ ഇവരെ പ്രീണിപ്പിച്ച് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യലാഭത്തിനു വേണ്ടി അവരോടൊപ്പം കൂടിയ ആൾക്കാർ തന്നെയായിരിക്കും എന്ന് മറക്കണ്ട. കാരണം ചരിത്രങ്ങൾ ആവർത്തിക്കും. ഒരുപാട് ചരിത്രങ്ങൾ ഇതുപോലെയുള്ള സമാനമായ ധാരാളം സംഭവങ്ങൾ കണ്ടവരാണ് നമ്മൾ. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മൗലികാവകാശങ്ങൾക്കും വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ ദാ ന്യൂനപക്ഷ പീഡനം ആരംഭിക്കുന്നേ, മുസ്ലിം വേട്ടകൾ അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞ് മതേതരരായ ഈ നാട്ടിലെ അമുസ്ലിം സുഹൃത്തുക്കൾ ദയവായി ഇസ്ലാമിനു വേണ്ടി രംഗത്തിറങ്ങണം. കാരണം അവർക്ക് ഭരണം കിട്ടിയാൽ ആദ്യം കൊയ്യേണ്ടി വരുന്ന തലകൾ നമ്മുടേത് തന്നെയായിരിക്കുമല്ലോ. ഇസ്ലാമിനെ വെറുക്കുന്നത് കൊണ്ടോ മുസ്ലിങ്ങളോട് എന്തെങ്കിലും വിരോധമുള്ളത് കൊണ്ടോ പറയുന്നതല്ല, ഇതിൽ മാനവിക മൂല്യങ്ങളില്ലാത്തത് കൊണ്ടാണ്, രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ മതേതരത്വവും ജനാധിപത്യവും കാർന്ന് തിന്നുന്ന ക്യാൻസറായിട്ടുള്ള ഒരു ആദർശമാണ് ഇവർ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ഈ രൂപത്തിൽ വിമർശിക്കേണ്ടി വരുന്നത്.
പതിനഞ്ചു വയസ്സായ പെൺകുട്ടികളെയൊക്കെ ബലമായി പിടിച്ചുകൊണ്ടു പോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ പലവരും കണ്ടവരാണ് നമ്മൾ. പക്ഷേ അതുപോലെയുള്ള ഒരു ഭരണം, അതുപോലെയുള്ള ഒരു രീതി നമ്മുടെ നാട്ടിലും കൊണ്ടുവരാനാണ് ചില ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വീട് വീടാന്തരം കയറി ഇറങ്ങി താലിബാൻകാർ പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടു പോകുന്നതും മാതാപിതാക്കൾ അലമുറയിട്ട് നിലവിളിക്കുന്നതുമായ ദൃശ്യങ്ങൾ നമ്മൾ എത്ര കണ്ടു. ഇപ്പോഴും വേണമെങ്കിൽ കാണിക്കാം. ശബ്ദം കേൾപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, വീഡിയോ കാണിക്കാം. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എനിക്കിങ്ങനെ അവ്യക്തമായിട്ട് തന്നെ കാണിക്കാൻ പറ്റുള്ളൂ, മനസ്സിലായ. ഇവര് ഭയങ്കരമായിട്ട് കിടന്ന് ആർത്തു വിളിക്കുന്നുണ്ട്. ആ അട്ടഹാസങ്ങളൊന്നും എനിക്ക് കേൾപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ശബ്ദമില്ലാതെ തന്നെ കാണിക്കുന്നത്. ഒരു വീട്ടിൽ ചാടിക്കയറുന്നു, ചെറിയ പെൺകുട്ടികളെ പിടിക്കുന്നു, മാതാപിതാക്കള് ഓടി വന്ന് പിടിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. 15 വയസ്സ് തികഞ്ഞു എന്ന് കണ്ടാൽ മതി, പിടിച്ചു കൂട്ടി കൊണ്ടുപോവുകയാണ്. ഇവരെയൊക്കെ എന്ത് പറയാനാണ്? ഈ ബലാത്സംഗ വീരന്മാരെ കുറിച്ചിട്ട് നമുക്ക് എന്ത് പറയാനാ? കണ്ടില്ലേ എന്ത് തരത്തിലുള്ള മാനവിക മൂല്യങ്ങളാണ് ഇവർ സമൂഹത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? കുട്ടികളൊക്കെ കിടന്ന് നിലവിളിക്കുകയാണ്, കണ്ടില്ലേ? എന്താണിതൊക്കെ? ഇതിനെയൊക്കെ പ്രതികൂലിക്കാൻ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും തയ്യാറാകുമോ? ഇതിനെയൊക്കെ വിമർശിച്ചു പോയാൽ നമ്മൾ രാജ്യദ്രോഹികളായി മാറും, നമ്മൾ സംഘികളായി മാറും. കാരണം ഇസ്ലാമിനെ ആര് വിമർശിച്ചാലും അവരെ പിടിച്ച് സംഘിയാക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. സാഹോദര്യത്തിന്റെ മതമായ ഈ താലിബാനിസം, ഈ താലിബാൻകാർ ഒരു വൃദ്ധൻ താലിബാൻ മുസ്ലിങ്ങളെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ പബ്ലിക്കായിട്ട് അദ്ദേഹത്തെ പൊതുനിരത്തിൽ കൊണ്ടുവന്ന് അടിച്ചു കൊല്ലുന്ന വീഡിയോ ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതിനും ശബ്ദമിടാൻ ബുദ്ധിമുട്ടുണ്ട്, ദൃശ്യം കാണിക്കാം. എന്ത് തരത്തിലുള്ള സമാധാനമാണ് ഇവർ സമൂഹത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇതെന്തുകൊണ്ടാണ് ഈ മതത്തിന്റെ അനുയായികൾ മാത്രം മനുഷ്യന്റെ വേദനയ്ക്കോ പ്രയാസത്തിനോ മാനവിക മൂല്യങ്ങൾക്കോ കുടുംബ ഭദ്രതയ്ക്കോ ഒന്നും സ്ഥാനം കൽപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇവർക്ക് മക്കളില്ലേ? 15 വയസ്സായ പെൺകുഞ്ഞിനെ മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് പിടിച്ചു വലിച്ച് ഈ കാപാലികർ കൊണ്ടുപോകുമ്പോൾ ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല മാതാപിതാക്കളുടെ വേദനകൾ. അതായത് 12, 13, 14, 15 വയസ്സുള്ള പെൺകുട്ടികളെ താലിബാനിലെ ഭടന്മാർക്ക് കാഴ്ചവെക്കേണ്ടവരാണ് ഈ താലിബാനിൽ താമസിക്കുന്ന മാതാപിതാക്കൾ എന്നൊരു സന്ദേശമല്ലേ ഇവർ വ്യാപരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇവരെയൊക്കെ വിമർശിച്ചു പോയാൽ നമ്മൾ രാജ്യദ്രോഹികളായി മാറും, നമ്മുടെ ചാനൽ പൂട്ടിക്കാൻ ശ്രമിക്കും, നമുക്ക് ഭയങ്കരമായ ഭീഷണികളും വെല്ലുവിളികളും എന്ന് കരുതി നമ്മൾ രാജ്യത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, ജനാധിപത്യ മതേതരം മൂല്യങ്ങളെ നെഞ്ചിലേറ്റുന്നത് കൊണ്ട് നമുക്കിത് തുറന്നു പറഞ്ഞേ മതിയാകൂ. വേദനയുള്ളവർ ക്ഷമിക്കുക, സത്യമാണോ പറയുന്നത് എന്ന് മാത്രം ആലോചിക്കുക.